നമസ്കാരം. ടീം ജനകീയത്തിൻ്റെ ഇന്നത്തെ വീട്ടിലെ താരം സുരേഷ് വിട്ടിയറ, അധ്യാപകൻ, ഉദ്യോഗസ്ഥൻ, അതിലുപരി പ്രാചീന കലയായ വിൽപ്പാട്ടിനെ ഇന്ന് മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന മുഖ്യ പങ്ക് വഹിച്ച കലാകാരൻ. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. സുഖമാണോ? സുഖം. കോവിഡിൻ്റെ കാര്യങ്ങൾ എങ്ങനെ പോകും? കോവിഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ മാത്രം സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല. ലോകമാകമാനം ഭയത്തിൻ്റെ ചങ്ങലക്കെട്ടിനുള്ളിൽ കഴിയുന്നു എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും തിരിച്ച് ചിന്തിക്കാനൊരു അവസരം കൂടെയാണ്. തീർച്ചയായും തിരിച്ച് ചിന്തിച്ചില്ല എങ്കിൽ ഇനിയുള്ള കാലം അപകടമാണ് എന്നുള്ളൊരു സൂചനയാണ്. സാർ, ശരിക്കും നമ്മളിപ്പോൾ അത് ചോദിക്കുന്നത്, ഇപ്പോൾ സാർ ഒരു അവാർഡ് ജേതാവ്, വലിയൊരു പ്രാചീന കലയുടെ ക്യാപ്റ്റൻ, പക്ഷെ സാറിൻ്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നില്ല. സാറിൻ്റെ അധ്യാപകനായി, പിന്നീടൊരു കവി, യുവകവിയായി, അവിടെ നിന്നാണ് ഈ പരിണാമം ഇത്രത്തോളം എത്തിയത്. സാർ, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സന്തോഷം ജനിപ്പിക്കുന്ന കാര്യമാണ്. ഈ അധ്യാപകൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അധ്യാപകനായി ജീവിക്കുന്ന ഒരാളാണ്. കാരണം ഒരു ദിവസം ഒരാൾക്കെങ്കിലും നമുക്ക് കഴിയുന്ന അറിവ് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ അത്രത്തോളം ബാല്യത്തിലേക്ക് പോകും എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് ചെറുപ്പമാകാൻ പറ്റിയ ഒരേ ഒരു മാർഗം അധ്യാപക വൃത്തി പോലെ മറ്റൊന്നില്ല. ഇപ്പോഴും സമയം കണ്ടെത്താറുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു വിദ്യാർത്ഥി സമൂഹം ഉണ്ട്. അതായത് ഏകദേശം ഒരു, ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട്, അതായത് 10-ാം ക്ലാസ് കഴിഞ്ഞത് മുതൽ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ്. അപ്പം അതുമുതലുള്ള ആളുകൾ, വിദ്യാർത്ഥികളെന്ന് പറയാൻ പറ്റില്ല, എന്നേക്കാൾ മുതിർന്ന ആളുകളെയും എൻ്റെ ജ്യേഷ്ഠൻ്റെ പ്രായത്തിലുള്ള ആളുകളെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്കും ഇപ്പോഴും എന്നെ സാറേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ആകെ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ സ്നേഹം ഇപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് സാർ ഈ ഗാനരചന രംഗത്തേക്ക് വരുന്നത്? ഈ ഗാനരചന എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നത്, ഞാൻ കുട്ടിക്കാലത്ത് ഗാനരചന എന്ന് പറയുന്നതോ ഈ കലാപരമായ ഒരു ബന്ധവുമില്ലാത്ത ഫാമിലിയാണ് എൻ്റെ ഫാമിലി. തികച്ചും സാധാരണ നാട്ടുമ്പുറത്തുള്ള ഒരു ഫാമിലിയാണ്. ഒരു കർഷക കുടുംബമാണ്. എൻ്റെ അച്ഛനൊരു കർഷകനാണ്. സ്വന്തം അല്പസ്വല്പം ഭൂമിയൊക്കെ ഉണ്ട്. അതിൽ കൃഷി ചെയ്ത് കഴിഞ്ഞു പോകുന്നൊരു കുടുംബമാണ്. എങ്കിലും എൻ്റെ നാട് എന്ന് പറയുന്ന ഈ വിട്ടിയറം സാംസ്കാരികമായിട്ട് അന്നേ ഉന്നമനത്തിലായിരുന്നു. വിദ്യാഭ്യാസത്തിലല്ല, സാംസ്കാരികമായ ഇടപെടലുകൾ ഉള്ള സ്ഥലമായിരുന്നു. അവരവർ സർട്ടിഫിക്കറ്റിലൂടെയുള്ള വിദ്യാഭ്യാസമല്ല, സർട്ടിഫിക്കറ്റിലൂടെ വിദ്യാഭ്യാസം കുറവായിരുന്നു. എങ്കിലും അവരുടെ ഓരോരോ ചലനങ്ങളിലും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വർഷം പലതായി, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും അന്നേ പറഞ്ഞവർ എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പം ഞാനത് മനസ്സിലാക്കുന്നത് കലാലയങ്ങളിലെ വിദ്യാഭ്യാസത്തിലുപരി സ്വന്തം അറിവ്, നാട്ടറിവ്, സമൂഹത്തിൻ്റെ അറിവാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. മഹാത്മാഗാന്ധിയും അത് പറഞ്ഞിട്ടുണ്ട്. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് അദ്ദേഹം പറഞ്ഞതിനുള്ള പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. അത് എൻ്റെ നാട്ടിൻപുറത്ത് നിന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്ര പ്രോത്സാഹനങ്ങൾ സാറിന് ശരിക്കും, പ്രോത്സാഹനം എന്ന് പറയുമ്പോൾ അത്രത്തോളം പ്രോത്സാഹനം എനിക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ ഭജനപ്പാട്ടുകൾ കേട്ടാണ് എൻ്റെ കലാബോധം ഉണർന്നത്. ഒരിക്കലും അത് മറക്കാൻ കഴിയില്ല. ഭജനപ്പാട്ടുകളാണ് എന്നെ കലയിലേക്ക് സ്വാധീനിച്ചത്. അത് നമ്മൾ, ഞാൻ സാറിൻ്റെ ഒത്തിരി പാട്ടുകൾ എഴുതി പാടുന്നത് പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. ഗാനമേളകളിൽ അമ്പലത്തിൻ്റെ സോങ്ങുകൾ, എനിക്ക് തന്നെ സാറ് ഒരു സോങ് എഴുതി തന്നിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അയൽ ക്ഷേത്രത്തെക്കുറിച്ച് ഒരിക്കൽ തീർച്ചയായും ഞാൻ പറഞ്ഞു സാറ് എനിക്ക് പാട്ട് എഴുതിയിട്ടുണ്ട്.
ശരിക്കും അങ്ങനെ എത്രത്തോളം അതിൻ്റെതായ ഒരു മേഖലയിൽ എത്രത്തോളം സാർ ശോഭിച്ചു എന്നുള്ളതാണ്? തീർച്ചയായിട്ടും എനിക്ക് ഒരു പിന്നെ പേര് സുരേഷ് വിട്ടിയറം എന്നുള്ളൊരു പേരുണ്ടാക്കി തന്നത് ഉത്സവപ്പറമ്പാണ്. അതായത് ഉത്സവപ്പറമ്പുകളിൽ ആ ദേവതയെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ദേവതയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകൾ എഴുതണമെന്ന് പല കമ്മിറ്റിക്കാരും ഒരവസരത്തിൽ മനു എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിലൂടെയാണ് എൻ്റെ പേര് യഥാർത്ഥത്തിൽ പുറത്തു വരുന്നത്. അതെനിക്ക് സന്തോഷം. ഉത്സവപ്പറമ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും സന്തോഷമാണ്. ഈ ഉത്സവപ്പറമ്പുകൾ ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ വളരെ മാനസികമായി ഞാൻ ദുഃഖിക്കുന്നു. തീർച്ചയായും തീർച്ചയായും എല്ലാ ഉത്സവവേദിയിലും അവിടെ എന്താ പള്ളിപ്പറമ്പുകൾ പള്ളിപ്പറമ്പുകളിലും ഞാൻ പാട്ടെഴുതിയിട്ടുണ്ട്. നമ്മുടെ ഉത്സവപ്പറമ്പുകളിൽ ദേവതകൾ നമ്മുടെ ഹൈന്ദവമായ ആചാര പ്രകാരത്തിലും ഞാൻ പാട്ടെഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഈശ്വരന്മാരും ഒന്നാണ്, പ്രകൃതിയിൽ ഒരു ഈശ്വര ചൈതന്യമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കലാകാരന് എപ്പോഴും അത്ര കാഴ്ചപ്പാടാണ് നല്ലത്. തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കണം. അവസരത്തിൽ പെട്ടെന്ന് നമുക്ക് വേണ്ടി ഒരു രണ്ടു വരിയോ മൂന്ന് വരിയോ ഏതെങ്കിലും ഒരു ശ്ലോകമോ ഒരു സാർ എഴുതിയത് തന്നെ സാറിന് ഇഷ്ടപ്പെട്ടതായിട്ടുള്ളതും ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ഭക്തിഗാനമാണോ? അപ്പൊ ഞാൻ ആദ്യം എഴുതിയ ഏറ്റവും പിന്നെ എന്നെ സ്വാധീനിക്കുന്നത് എൻ്റെ എന്റെ നാട് ആനാവൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ വിട്ടിയറം എന്ന് പറയുന്ന പ്രദേശം. ആനാവൂർ വാർഡാണ്. അവിടുത്തെ ഒരു ദേവീ ക്ഷേത്രമുണ്ട്. അപ്പൊ ദേവീ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായി പേന കൊണ്ട് എഴുതി കൊടുക്കുന്ന ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നതാണ്. അല്ല മനസ്സിൽ സൃഷ്ടിച്ച് ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്, എങ്കിലും ഇതായിരുന്നു അതാണ് ആദ്യം. അത് തന്നെയാണ് ഞാൻ അത് പിന്നെ സംഗീതാത്മകമായിട്ട് അല്ല മ്യൂസിക്കലായിട്ടല്ല ഞാനത് വരികളായി പറയാം. സരസ്വതി ക്ഷേത്രത്തിൻ തീരത്തിൽ ആനാവൂർ ദേവീ ക്ഷേത്രം, മഹിമയും പെരുമയും ഒന്നിക്കും ക്ഷേത്രം ആനാവൂർ ദേവീ ക്ഷേത്രം. ഭക്തർക്കെല്ലാം അമ്മ തുല്യം, ആറ്റുനോറ്റ് വരുന്നവർക്ക് അമ്മ പുണ്യം. ഇങ്ങനെ പോകുന്ന വരികളാണ്. ഇത് വളരെ ഭംഗിയായിട്ട് വളരെ നിമിഷനേരം കൊണ്ട് ഞാൻ എഴുതിയതാണ്. ആ നിമിഷനേരം കൊണ്ട് തന്നെ ഉത്സവപ്പറമ്പിൽ വെച്ച് തന്നെ ഓർക്കസ്ട്രേഷൻ ചെയ്തതാണ്, അവിടെ വെച്ച് തന്നെ പാടിയതുമാണ്. വളരെ ഭംഗിയായി ഇപ്പോഴും അമ്പലത്തിൽ അത് ഇടാറ്. അത് റെക്കോർഡിക്കൽ സ്റ്റുഡിയോയിൽ ചെയ്തതല്ല, ഓപ്പൺ പിന്നെ ഓഡിറ്റോറിയത്തിൽ പാടിയതിനെ റെക്കോർഡിക്കലായി പിടിച്ച് ഇപ്പോഴും അതെ ടേപ്പ് റെക്കോർഡ്. അത് കഴിഞ്ഞ് സാർ ഈ അധ്യാപകനം മാറി ഇപ്പം ജോലിയായിട്ട്? ഞാൻ സെക്രട്ടേറിയറ്റിലായിരുന്നു ഔദ്യോഗിക. അതായത് എനിക്ക് ആദ്യമായി ജോലി കിട്ടുന്നത് ഹോമിയോപ്പതി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഐരാണിമുട്ടത്തിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം സെക്രട്ടേറിയറ്റിൽ ഏകദേശം ഒരു 16-17 വർഷത്തോളം അവിടെ ജോലി. ഇപ്പോൾ വേറൊരു പ്രൊമോഷനിൽ ഞാൻ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്ടറുടെ ഓഫീസിലാണ് ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത്. എങ്കിലും ഈ ജോലി കലാപരമായ മറ്റ് ജോലികൾക്ക് എത്രത്തോളം തടസ്സം? എനിക്ക് യാതൊരുവിധ തടസ്സവും ഇതുവരെയും ഉണ്ട്. കാരണം ഔദ്യോഗിക ജോലികൾ കൃത്യമായി ഞാൻ ചെയ്തിട്ട് മാത്രമേ ഇതിലേക്ക് പോകാറുള്ളൂ. കാരണം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നമുക്ക് നൽകിയ ഒരു തൊഴിൽ, കാരണം ഇന്ന് തൊഴിലവസരങ്ങൾ ഇല്ലാത്തൊരവസരമാണ്. അപ്പം നമ്മളുടെ കാലഘട്ടത്തിലും തൊഴിലവസരങ്ങൾ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമുക്കും ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് എന്നേ ഞാൻ പറയും. കാരണം നമ്മളെക്കാൾ മിടുക്കന്മാരായിട്ടുള്ള എൻ്റെ കൂടെ ട്യൂഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന ആളുകൾ ഇപ്പോഴും ജോലിയില്ലാത്ത ആളുകളുണ്ട്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ ദൈനംദിനം ഫോണിലൂടെയൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ജോലിയെ കൃത്യമായി ചെയ്തതിന് ശേഷം മാത്രമേ ഈ രംഗം എന്ന് പറഞ്ഞാൽ ഈ രംഗം അതിനേക്കാൾ എനിക്ക് ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ കൃത്യമായി എനിക്കത് ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു പരാതിയും ഇതുവരെ മേലുദ്യോഗസ്ഥനിൽ നിന്നും ഞാൻ നേടിയിട്ടില്ല. വിൽപ്പാട്ട് ശരിക്കും അതിൻ്റെ ഒരു തുടക്കം നമ്മുടെ ഈ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്നാണെങ്കിൽ പോലും നല്ലൊരു നിരീക്ഷണം സാർ അതിൽ നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ഒരു റിസർച്ച് അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു അവാർഡാണ്, അതിന് വേണ്ടിയുള്ള ഒരു അവാർഡാണ് ശരിക്കും ഇപ്പം. തീർച്ചയായിട്ടും ഞാൻ അതിനു വേണ്ടി നടത്തിയ പരിശ്രമം കൊണ്ടായിരിക്കും. പിന്നെ വിൽപ്പാട്ട് റിസർച്ച് നടത്തിയെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഡോക്ടറേറ്റ് ലഭിക്കാൻ വേണ്ടി ആ റിസർച്ച് നടത്തി. അപ്പം ഞാനെന്നാൽ ഈ ഡോക്ടറേറ്റിന് വേണ്ടി ഇതിന് ശ്രമിച്ചില്ല. ഒരു പിന്നെ ഇപ്പോൾ ആലോചിക്കുകയാണ് ഈ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഈ വിഷയമെടുത്ത് ചെയ്തിരുന്നെങ്കിലോ എന്നിപ്പോൾ ഞാൻ ആലോചിക്കുന്നു. ഇനിയും സമയമുണ്ട് എങ്കിൽ പോലും ആലോചിച്ചിട്ടുണ്ട്. എന്നാൽ ശരിക്കും റിസർച്ചിന് വേണ്ടി ഞാൻ നടത്തിയിട്ടുണ്ട്, പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിൻ്റെയും
പല ഗുരുക്കന്മാരുടെ അനുഗ്രഹം, തീർച്ചയായും എനിക്ക് ഗുരുക്കന്മാരുടെ അനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഈ കലാരൂപം ഒരു സമിതിയായി രൂപീകരിക്കണം എന്നാലോചിച്ചപ്പോൾ ഞാൻ ആദ്യമായി ഈ ഒരു ആശയം പങ്കുവച്ചത് മലയാള ഭാഷയുടെ വളരെ പ്രക്ഷേപണ കലാ തന്ത്രജ്ഞനും മലയാള ഭാഷയുടെ ഔദ്യോഗിക ഭാഷാ പണ്ഡിതനായി സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ സാറ് ജോലിയിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. സാർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്, ലോകം മുഴുവൻ അറിയാവുന്ന ഒരാളാണ് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ സാർ. അപ്പോൾ സാറിൻ്റെ ഒരു ശിക്ഷണം എനിക്കുണ്ട്. അപ്പോൾ സാറിനോട് ഞാൻ ഈ ആശയം പങ്കുവച്ചു. അപ്പോൾ സാറ് കേട്ട മാത്രയിൽ തന്നെ എന്നോട് പറഞ്ഞത് സുരേഷ് തുടങ്ങൂ, ഇത്രമാത്രമേ സാറ് പറഞ്ഞുള്ളൂ, സുരേഷ് തുടങ്ങൂ എന്ന് സാറിൻ്റെ സംഭാഷണ രീതി അതാണ്. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് സാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷനിൽ ഞാനിത് അവതരിപ്പിച്ചു. സാറ് തന്നെയാണ് ആ പ്രോഗ്രാം എനിക്കവിടെ തന്നത്. അവതരിപ്പിച്ചപ്പോൾ നിരവധി ഗുരുശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു. നമ്മുടെ എസ് ഗുപ്തൻ നായർ സാറുടെ മകൻ ശശിഭൂഷൺ സാർ അവിടെ സന്നിഹിതനായിരുന്നു. എൻ്റെ മോള് കൂടെ വിൽപ്പാട്ടിൽ അന്ന് ഞാൻ കൊണ്ടുപോയി, കുഞ്ഞായിരുന്നപ്പോൾ പാടാനൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ ഒരു വലിയ ഗുരുനിരയുടെ അഭിപ്രായം എന്നെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഊർജം ലഭിച്ചു. അങ്ങനെയാണ് ഞാൻ അത് തുടരണം എന്നുള്ളൊരു വാശി എന്നിലുണ്ടായതും കഥകളിലേക്ക് നീങ്ങിയതും നമ്മുടെ ഈ അവാർഡിലേക്ക് എത്തി. പിന്നെ സുഹൃത്ത് വലയങ്ങളുടെ എൻ്റെ വിദ്യാർത്ഥികൾ, അതായത് നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ എല്ലാം മുഖപുസ്തകത്തിലൂടെയാണ് പരിചയം, അവരുടെ പ്രോത്സാഹനം. ചിലർ വിളിച്ചു പറയാറുണ്ട് ആ പ്രോഗ്രാം അവർ പലയിടത്തും കണ്ടു. ഞാൻ അവരെ കാണാറില്ല വേദിയിൽ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ. അവർ പിന്നീട് കമൻ്റൊക്കെ പറയാറുണ്ട്, കൊള്ളാം സാർ, നമ്മൾ സാധാരണ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു എന്നൊക്കെ, സാർ പണ്ടേ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ ഒരു ചിരി മാത്രമാണ് തിരിച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും അത് മാത്രമേ എനിക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ അത് എനിക്ക് എഴുമറ്റൂർ രാജരാജവർമ്മ സാറിൻ്റെ അനുഗ്രഹം. അതുപോലെ തന്നെ മലയാളം കേരള സർവകലാശാലയിലെ ഡോക്ടർ കുമാർ ജെ എന്ന് പറയുന്ന ഒരു മലയാളം അസോസിയേറ്റ് പ്രൊഫസറുണ്ട്, എൻ്റെ സുഹൃത്താണ്. അപ്പോൾ സാറിനോട് ഞാൻ ഈ ആശയമൊക്കെ പങ്കുവച്ചപ്പോൾ സാറും അതിനെനിക്ക് പച്ചക്കൊടി വീശിയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പോൾ അവരുടെയൊക്കെ തീർച്ചയായും പ്രാർത്ഥന അനുഗ്രഹം. പിന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ ഭാര്യ, എനിക്ക് രണ്ട് പെൺകുട്ടികൾ, അവരുടെ പ്രോത്സാഹനവും എനിക്കുണ്ട്. തീർച്ചയായിട്ടും കുടുംബാന്തരീക്ഷത്തിലെ പ്രോത്സാഹനം ഇല്ലെങ്കിൽ കല കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം മറ്റു പല കാര്യങ്ങൾക്കും മുടക്കം വരുത്തേണ്ടി വരും. അപ്പോൾ അവരുടെ പ്രോത്സാഹനം എനിക്ക് ഉണ്ട്, സപ്പോർട്ട് തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്. സാറിൻ്റെ തൂലിക നാമം വിട്ടിയറം സുരേഷ് എന്നാണ്. ഏകദേശം ഒരു 10-25 വർഷത്തോളമായി ഈ തൂലിക നാമം വന്ന് ചേർന്നിട്ട്. തീർച്ചയായിട്ടും ശരിക്കും ഇപ്പോൾ താമസിക്കുന്നത് വേറൊരു സ്ഥലത്താണ്. തീർച്ചയായിട്ടും അതായത് എൻ്റെ ജന്മസ്ഥലം വിട്ടിയറമെന്നാണ്, ആനാവൂർ വാർഡിലെ ഒരു പ്രദേശമാണ്, തികച്ചും ഗ്രാമാന്തരീക്ഷമാണ്. അവിടെ ഒരു ഗ്രാമദേവനുണ്ട്, വിട്ടിയറം ശാസ്താവ്. അപ്പോൾ അവിടെ നിന്ന് ഞാനിപ്പോൾ ഏകദേശം 10 വർഷമായി തമിഴ്നാടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പ്രദേശം തമിഴ്നാടാണ്, കന്യാകുമാരി ജില്ലയാണ്, വിളവങ്കോട് താലൂക്കാണ്. കളിയിക്കവള എന്നാണ് പ്രോപ്പർ സ്ഥലം. കളിയിക്കവിള ടൗൺ പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ അത് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞത് ഇവിടെ നിന്ന്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ വീടൊക്കെ വെച്ച് ഇവിടെ അങ്ങ് സെറ്റിൽ. ഫാമിലി ആരൊക്കെയാണ്? ഫാമിലി വൈഫ്, രണ്ട് പെൺകുട്ടികളാണ്. വൈഫിൻ്റെ പേര് അശോകകുമാരി. അശോകകുമാരി വ്യത്യസ്തമായ പേരാണ്, പലരും ഞാൻ ചോദിക്കാറുണ്ട്. കാരണം പേരിൽ അങ്ങനെ ഒരു ഇതുണ്ട്. രണ്ട് പെൺകുട്ടികളാണ്. മൂത്തയാൾ ഇപ്പോൾ +2 എക്സാം കഴിഞ്ഞ് നിൽക്കുന്നു, കേരളത്തിലാണ് പഠിക്കുന്നത്. അവളുടെ പേര് കൃഷ്ണ വേണി എന്നാണ്. രണ്ടാമത്തെ മകള് 9 ഇപ്പോഴത്തെ ഗുരുകുല, ഇന്നത്തെ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് തന്നെ പറയാം, ഗുരുകുല വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. അശോക ശോകമില്ലാത്തവളെന്നാണ് അർത്ഥം. എപ്പോഴും ആൾക്ക് സന്തോഷം ഉണ്ടാവുക, മറ്റുള്ളവർക്ക് സന്തോഷം ജനിപ്പിക്കുക എന്നൊക്കെയാണ് പേരിൻ്റെ അർത്ഥം. പിന്നെ നമ്മളുടെ പെരുമാറ്റ രീതി അനുസരിച്ചാണ് സന്തോഷം തിരിച്ചു കിട്ടുന്നതും അങ്ങോട്ട് കൊടുക്കുന്നത്. നവഭാവന ആർട്സ് രൂപീകരിച്ചിട്ട് ഏകദേശം 5 വർഷത്തോളമായി. ആർട്ടിസ്റ്റുകൾ തുടക്കം മുതലുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ ഓർക്കസ്ട്രേഷൻ വായിക്കുന്ന ആളുകൾക്ക് മാറ്റം വരും, കാരണം അവരുടെ സമയപരിധിക്കുള്ളിൽ
നിന്ന് അവർ തന്നെ മറ്റൊരാളെ നമുക്ക് അറേഞ്ച് ചെയ്തു തരാറ്. അല്ലാതെ കലാകാരന്മാർ ആദ്യം ഉണ്ടായിരുന്നതിൽ ഒന്നോ രണ്ടോ ആളുകൾക്ക് മാത്രം മാറ്റം വരുന്നിട്ടുണ്ട്. അവരുടെ ചില ബുദ്ധിമുട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ അതിന് പകരം ഒരാൾ അവർ തന്നെയാണ് പകരം കൊണ്ടുതന്നത്. എന്നിട്ട് ഏത് സമയത്തും ഗസ്റ്റ് ആയിട്ട് വരാമെന്നൊക്കെയുള്ള ഒരു സൗഹൃദത്തിലൂടെയാണ്. അവര് വേറെ എന്തെങ്കിലും വേറെ കലാരംഗത്തുള്ളവരാണ്? കലാരംഗത്ത് ഉള്ളവരല്ല. പിന്നെ നമ്മൾ പാട്ടുപാടുന്ന ഒരാളുണ്ട്, അദ്ദേഹം പിന്നെ ടെക്നോ പാർക്കിൽ ജോലി ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോൾ വീട്ടിൽ വെച്ച് തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്യുന്നത്, ഗൾഫിലെ ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണ്. വിൽപ്പാട്ട് കലാമേളയിൽ ഒരു കഥയാണല്ലോ എന്ത് പ്രധാനമെന്ന് പറയുന്നത്, കഥയാണ് സർ. എത്ര കഥകളാണ് സാർ തിരഞ്ഞെടുക്കാറുള്ളത്? അതായത് ഇത് അനുഷ്ഠാനപരമായ വിൽപ്പാട്ടിൽ നിന്നാണ് ഇതുണ്ടായത് കൊണ്ട് തെക്കൻ പാട്ടിലെ പ്രധാനപ്പെട്ട രണ്ട് കഥകൾ ഈ വിൽപ്പാട്ടിൽ സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഇരവിക്കുട്ടിപ്പിള്ള പോര്, പിന്നെ വന്നിട്ട് നീലിക്കഥ. ഇത് ആധുനികമായ സമ്പ്രദായത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞാനതുകൊണ്ട് നീലിയുടെ കഥ ഞാൻ അവതരിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തുടക്കത്തിൽ പിന്നെ ചെയ്ത കഥയെന്ന് പറയുന്നത് നമ്മുടെ ശുഭാനന്ദ ഗുരുദേവൻ്റെ ഒരു ആശ്രമമുണ്ട്, ആത്മബോധോദയ സംഘം, വേൾഡ് മൊത്തമുള്ള ഒരു ആശ്രമമാണ്. അപ്പോൾ അവരുടെ ശുഭാനന്ദ ഗുരുദേവനെക്കുറിച്ച് ഒരു കഥ എഴുതണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആശ്രമവുമായി ബന്ധപ്പെട്ട് അവരുടെ അനുവാദമയാണ്, കാരണം ഒരു ഗുരുവരൻ്റെ കാര്യം എഴുതുമ്പോൾ അതിൽ നമ്മൾ ഇല്ലാത്തതൊന്നും എഴുതാൻ പാടില്ല. അപ്പോൾ കൃത്യമായി അവിടെ നമ്മൾ എഴുതി, അവരെ കൊണ്ട് കാണിച്ച് അടയാളപ്പെടുത്തി. അപ്പോൾ അവർ തീർച്ചയായും 3 ദിവസം കൊണ്ടാണ് ഞാൻ ആ കഥ എഴുതുന്നത്. 3 ദിവസം, 3 ദിവസം എന്ന് പറയുമ്പോൾ ഔദ്യോഗിക കൃത്യനിർവഹണം കഴിഞ്ഞ് വീട്ടിലെത്തി രാത്രി 3 ദിവസം, 3 ദിവസം കൊണ്ടാണ് ആ കഥ പൂർണ്ണമാക്കുന്നത്. അതാണ് അത് കഥ അവരുടെ ആശ്രമങ്ങളിൽ മാത്രമാണ് ആദ്യമായി അവതരിപ്പിച്ചത്, ശ്രീ ശുഭാനന്ദം എന്ന കഥയാണ്. അതിപ്പോഴും ആശ്രമങ്ങളിൽ വിളിച്ചാൽ നമ്മൾ ചെയ്യാൻ തയ്യാർ, ആ കഥ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതല്ലാതെ പിന്നെ അയ്യപ്പന്റെ കഥ ചെയ്തിട്ടുണ്ട്, പിന്നെ കല്യാൺകാട്ട് നീലിയുടെ കഥ ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടും ആരോഗ്യ പരിപാലനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ആ കഥ അതെ. അതായത് ഇതിഹാസം, ഇതിഹാസത്തിലെ കഥ കഥയെടുക്കാം, ചരിത്ര സംഭവങ്ങൾ എടുക്കാം, അപ്പം പഴമയുള്ള കാര്യങ്ങളെയും എടുക്കാം. നല്ല ഒരു തുടക്കമാണ്. അതിനാണ് ശരിക്കും പറഞ്ഞ ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ച് ചിലപ്പോൾ നമ്മൾ പാരമ്പര്യത്തെ കളയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നമ്മള് സ്റ്റേജിൽ തരെ മാടൻ തറ സൃഷ്ടിച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. വാഴത്തടയിലും കുരുത്തോലയും ചെമ്പട്ടും ഒക്കെ ശൂലം ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് മാടൻ തറയുടെ പ്രതീകാത്മകമായി ചെയ്തുകൊണ്ടാണ് ഞാൻ വിൽപ്പാട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കോഴിയുടെ ശബ്ദം കേട്ടു, ഇത് വളരെ ദീർഘനേരം ഈ കോഴിയുടെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞുതരാം, കാരണം ഈ കോഴി തൂവൽ വിൽപ്പാട്ട് കലാകാരന്മാർ, അതായത് അവരുടെ കിരീടത്തിലോ അവരുടെ തലയിൽ വട്ടക്കെട്ടിലോ ഇത് ചൂടാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടോ ഈ സമയം നമ്മളിപ്പോ സംഭാഷണം നടത്തിയ സമയത്ത് ആ കോഴിയുടെ കാര്യം, ആ കോഴിത്തൂവൽ പരാമർശിച്ചില്ല. അപ്പൊ പ്രകൃതിയിൽ ചില സത്യങ്ങളുണ്ട്, ആ പ്രകൃതിയുടെ സത്യം അത് വെളിവാക്കിയതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അത് നാടൻ കലാരൂപമാണ്. അതായത് ആദിവാസികളുടെ ഇടയിൽ ഇത് ഉണ്ടായിരുന്നു എന്നും അവർ അലങ്കാരത്തിന് വേണ്ടി കോഴിത്തൂവൽ വെച്ച് കെട്ടിയിരുന്നു, അതിനെ ഇപ്പോഴും മറക്കുന്നില്ല, ഞാനും അത് സ്വീകരിക്കുന്നു. തീർച്ചയാണ് ആ കോഴി എന്ന് പറയുന്നത് പ്രതീകാത്മകമായ പ്രകൃതിയിൽ നിന്ന് കിട്ടിയ ഒരു അടയാളപ്പെടുത്തൽ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ വിട്ടുപോയ ഒരു കാര്യമാണ്, ഓർമ്മപ്പെടുത്തി. തീർച്ചയായും ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ് അവിടെ പിന്നെ വളരെ സന്തോഷം ജനിക്കുന്നു. കാരണം പ്രകൃതിയുമായി ഇണചേർന്നിട്ടുള്ള ഒരു പിന്നെ കലാരൂപമാണ്, കാരണം സമസ്ത കലകളും ചേർന്നിട്ടുള്ള ഒന്നാണ്. ഉത്തമ വില്ലൻ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഉത്തമ വില്ലൻ തമിഴിലാണ്. അതൊരു വിൽപ്പാട്ടിലൂടെയാണ് ഒരു സിനിമ കടന്നു പോകുന്നത്. സാർ, മറ്റു കലാരൂപങ്ങളെ പോലെ തന്നെ ഇതിന് ഉപകരണ സംഗീതത്തിന് വലിയ പ്രാധാന്യമാണ്. വിൽപ്പാട്ടിൽ ഉപകരണ സംഗീതത്തിന് പ്രാധാന്യമുണ്ട്. അതായത് വിൽപ്പാട്ടിലെ പ്രധാനപ്പെട്ട ഉപകരണം എന്ന് പറഞ്ഞാൽ വില്ല് തന്നെയാണ്. പണ്ട് കാലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പിന്നെ കുടം, അതായത് കടം, അതൊരു പ്രധാന വാദ്യ ഉപകരണമാണ്. അതിൽ കമുകിൻ്റെ പാള വീശരയുടെ ആകൃതിയിൽ വെട്ടി ചില പരുവപ്പെടുത്തൽ വേണം, അല്ലെങ്കിൽ ആ പാള പിളർന്നു പോകും. അങ്ങനെ പരുവപ്പെടുത്തിയെടുത്തും ഈ കടവും പരുവപ്പെടുത്തിയാണ് നമ്മൾ എടുക്കേണ്ടത്. മുട്ടയുടെ വെള്ളക്കരു അങ്ങനെയുള്ള ചില പച്ചില ഇതെല്ലാം ചേരുവകളെല്ലാം ചേർത്താണ് ഈ കടത്തെ നമ്മൾ വാങ്ങിച്ചിട്ട് ആ പ്രത്യേക രീതിയിൽ പരുവപ്പെടുത്തി എടുക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക താളം ലഭിക്കുന്നത്. അപ്പോൾ കടം ഒരു പ്രധാനപ്പെട്ട വാദ്യോപകരണം. പിന്നെ ഉടുക്ക്, വിൽപ്പാട്ടിൻ്റെ ആത്മാവാണ് ഉടുക്ക് എന്ന് പറയുന്ന കലാരൂപം. പിന്നെ തപ്ലാങ്കട്ട,
പച്ച മലയാളത്തിൽ പറഞ്ഞു നമ്മൾ തപ്ലാങ്കട്ട എന്ന് തന്നെയാണ് പറഞ്ഞത് അതായത് രണ്ട് മരക്കട്ടകൾ തമ്മിൽ വെച്ച് നാരദ മഹാമുനിയുടെ കയ്യിലിരുന്ന് അടിക്കുന്നത് പോലെയുള്ള സാധനം അത് പിന്നെ അതിന് ഒരു കൃത്യമായ അളവുണ്ട് ഒരു ഇഞ്ച് വണ്ണം മൂന്നിഞ്ച് വീതി ആറിഞ്ച് നീളം ഇത്രയുള്ള അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇതാണ് പിന്നെ ചിരട്ട കൊണ്ടുള്ള ഒരു വാദ്യോപകരണം ഉണ്ടാക്കാറുണ്ട് പിന്നെ ആധുനികമായി വന്നപ്പോൾ നമ്മൾ ലൈവ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഇതോടൊപ്പം ഇതെല്ലാം ഉപയോഗിക്കണം ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്കിലേ വിൽപ്പാട്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് തബല ഹാർമോണിയം അല്ലെങ്കിൽ കീബോർഡ് ഇതൊക്കെ വെച്ച് ഉപയോഗിക്കാം ഇപ്പോൾ കുറച്ച് നമ്മുടെ പുതിയ രീതിയിലേക്ക് കുറച്ച് ലൈറ്റും ഒക്കെ വ്യത്യസ്തപ്പെടുത്തിയെന്ന് തോന്നുന്നു ആ ലൈറ്റ് സംവിധാനം അതായത് ഈ വിൽപ്പാട്ട് പലരും ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ഓവറായി ലൈറ്റുകൾ ചെയ്യുന്നവരുണ്ട് അത് നാടകമായ ഒരു ഇതായിട്ട് ചെയ്യാറുണ്ട് ഒക്കെയുണ്ട് പക്ഷെ ഞാൻ ഒറ്റ ലൈറ്റിൻ്റെ പ്രകാശ വിന്യാസത്തിലാണ് ഇത് ചെയ്യുന്നത് ചിലർ കഥാ സന്ദർഭം അനുസരിച്ച് ലൈറ്റ് മാറ്റാറുണ്ട് ഞാൻ അത് ചെയ്യാറില്ല ഒറ്റ ലൈറ്റിൻ്റെ ഇപ്പം കല്ലിയങ്കാട്ട് നീലിയും അടുത്തിപ്പോ നമ്മള് ചെയ്യുന്ന അതായത് ഈ തെക്കൻ പാട്ടിലെ കഥകളാണ് നേരെ നമ്മൾ സാധാരണ എടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ അതിൽ നിന്നും പിന്നെ വ്യത്യസ്തമായി ചിന്തിച്ചു തുടങ്ങി അപ്പൊ ഇത് പിന്നെ ഇതിവൃത്തം ഏതിൽ നിന്നും എടുക്കാവുന്നതാണ് കാവ്യങ്ങളെ നമുക്ക് എടുക്കാം അപ്പൊ അങ്ങനെ പിന്നെ വടക്കൻ പാട്ടിലെ ഒരു വീരനായകൻ തെയ്യത്തിലെ ഒരു കഥാപാത്രം തെയ്യം എന്ന് പറയുന്ന കലാരൂപത്തോട് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് തെയ്യം അതിലെ കതിവനൂർ വീരൻ എന്ന കഥ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ വേലുത്തമ്പി തളവ രണ്ട് അല്ല ചെയ്തു വെച്ചിരിക്കുകയാണ് കാരണം അവൻ്റെ റിഹേഴ്സൽ മാത്രം ഇനി ചെയ്തെടുത്താൽ മാത്രം മതി ബാക്കിയെല്ലാം പാട്ട് വരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോഴാണ് നമ്മുടെ മഹാരോഗം നമുക്ക് വന്നത് അത് മാറും തീർച്ചയായിട്ടും മാറും തീർച്ചയായും അത് ജീവിച്ചിരിക്കും നമസ്കാരം പിന്നെ സന്തോഷം അതായത് നമ്മളുടെ സാധാരണ വിൽപ്പാട്ടിന്റെ കോസ്റ്റ്യൂം എല്ലാം ഞാൻ മാറ്റിക്കൊണ്ടാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ടിക്കൊണ്ടാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് അതെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നിമിത്തമാണത് ഇതിന് പറയുന്ന പേര് വി വിൽ എന്നാണ് പറയുക വി വിൽ അതായത് വില്ലടി കമ്പ് എന്ന് പച്ച മലയാളത്തിൽ പറയാം വി വിൽ എന്നതിന് പറയാം വില്ലടിക്കുന്ന കമ്പെന്നും പറയാം ഇതിന് പറയുന്ന പേരാണ് വി വില്ലാണ് ഇതിന്റെ സാധാരണ യഥാർത്ഥ നാമദേവത ഇതിന്റെ പേര് വില്ല് ഈ പഴയകാല രീതിയാണ് ഈ തറയിൽ ഇരുന്നു കൊണ്ടുള്ളത് എന്നാൽ അനുഷ്ഠാനപരമായ വില്ലെന്ന് പറയുന്നത് ആ ഇങ്ങനെയാണ് അത് കാണുന്നത് ഇങ്ങനെ ഇരിക്കും ഒരു സൈഡ് ചരിഞ്ഞാണ് ഇരിക്കുന്നത് അതായത് ഒരു ഭാഗത്ത് കുടത്തിന്റെ കഴുത്തിൽ ഞാൻ മുകളിൽ വരത്തക്ക വിധത്തിൽ വച്ച് കെട്ടി പിടിച്ചുകൊണ്ടാണ് വില്ല് ചെയ്യുന്നത് അത് അനുഷ്ഠാനപരം എന്നാൽ നവീനമായപ്പോൾ പൂർണ്ണമായി നിലത്ത് വെച്ചുകൊണ്ടുള്ള ഈ രീതി എന്നാൽ ഇന്ന് നവഭാവന ആർട്സ് എൻ്റെ സമിതി ചെയ്യുന്നത് ഞാൻ വരുത്തിയ ഒരു പരിഷ്കാരം എന്ന് പറയുന്നത് നിലത്തിരുന്നതിനെ കുറച്ചുകൂടി ഉയരത്തിലാക്കി ചരിച്ചുകൊണ്ടല്ല ഇതേ രീതി തന്നെയാണ് ഒന്നര അടിയോളം വരുന്ന ഹൈറ്റ് ശരിയാക്കി അതിൽ പ്രാചീനമായ കരിങ്കൽ കെട്ടിൻ്റെ കട്ടൗട്ട് സൃഷ്ടിച്ച് അതിൽ വില്ല് വച്ചിട്ട് നമ്മൾ ഒരു പാറക്കൂട്ടത്തിനുള്ളിലിരുന്ന് വീണ്ടും പഴയ കാലത്തിലേക്കാണ് പോയത് അവിടെ ഇരുന്ന് വില്ല് കൊട്ടുന്ന രീതി അതാണ് നമ്മൾ വരുത്തിയ കുറേ കാലങ്ങൾക്ക് ശേഷം തലയിൽ കേശവൻ നായർ സാറാണ് ഒരു ആധുനികതയിൽ തിരുവട്ടാർ ബാലമ്പിള്ള സാറിൽ നിന്നും അല്പം മാറ്റം വരുത്തിയ തലയിൽ കേശവൻ നായർ സാർ തലയിൽ കേശവൻ നായർ സാറ് വേഷവിധാനത്തിലാണ് ചില മാറ്റങ്ങൾ ഈ എന്താണ് പുലിത്തോലിൻ്റെ വേഷവും പളുങ്കുമാലയുമാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഞാനിപ്പോൾ അതൊന്നുമല്ല ആ വേഷവിധാനങ്ങൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല പ്രതീകാത്മകമായിട്ട് ഈ മഞ്ഞ ഐശ്വര്യത്തിൻ്റെ സിമ്പലായിട്ടും പിന്നെ പച്ച പ്രകൃതിയുടേതായിട്ടും ഇത് നമ്മളുടെ കറുപ്പ് എന്ന് പറയുന്നത് ഇരുട്ട് തമസാണ് തമസിൽ നിന്നേ ജ്യോതിസുണ്ടാവും അപ്പോൾ തമസാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ അർത്ഥത്തിൽ വ്യത്യാസം വരുത്തരുത് അതായത് തമസിൽ നിന്ന് മാത്രമേ നമുക്ക് ജ്യോതിസിലേക്ക് പോകാൻ കഴിയൂ ദുഃഖമുണ്ടെങ്കിലേ സന്തോഷം ജനിക്കൂ എന്നതാണ് ഈ സിംബോളിക്കായിട്ട് ഉപയോഗിച്ചത് ഇപ്പോൾ ഈ വില്ലും ഞാനും മാത്രമാണുള്ളത് എന്നാൽ നമ്മളോടൊപ്പം വിൽ അടിക്കുന്നയാൾ പാട്ടുപാടുന്നയാൾ കഥ പറയുന്നയാൾ കടം വായിക്കുന്നയാൾ അല്പം തമാശ പറയുന്ന ഒരാൾ ഇത്രയും ആളുകളാണ് നമ്മുടെ സംഘത്തിലുള്ളത് പിന്നെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മ്യൂസിക് സിസ്റ്റവും ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ വിൽ പ്ലെയർ എന്ന നിലയിൽ വില്ലടിക്കുന്ന ആശാൻ മാത്രമാണ് ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സൂചനയ്ക്ക് മാത്രമായി
തിരുവട്ടാർ ബാലൻ പിള്ളയും തലയൽ കേശവൻ നായരും ശ്രീ ശുഭാനന്ദമായി ആനന്ദമായി ഉണർന്നിടാൻ തൊഴുന്നേ തൊഴുന്നേ കൈ തൊഴുന്നേ വിതരണം സംസ്കൃതി ഒഴുകുന്ന കലാസ്വരം തങ്കമയിൽ പീലി വിരിച്ച വന്നമേദി വിതരണം സംസ്കൃതി ഒഴുകുന്ന കലാസ്വരം ചന്ദ്രമയിൽ ചേരമേദി സാധാരണ വേദിയിൽ സാറാണോ ബില്ല് വിൽപ്ലൈ നടത്താറുള്ളത്? വിൽപ്ലൈനിക് ഞാൻ പഠിച്ചിട്ടുണ്ട്, വിൽപ്ലൈയിൽ നിന്നാണ് തുടങ്ങിയത്. അതായത് ഇപ്പോൾ എനിക്ക് വിൽപ്ലെയർ പ്രത്യേകിച്ച് ഒരാളാണ്. അദ്ദേഹം പല സമിതികളിലും വളരെ പരിചയമുള്ള ഒരു വളരെ പ്രാക്ടീസ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ അഗ്നിപ്ലേ ഒക്കെ ഉണ്ട് ഇതിൽ, തീ പന്തം അടി പഴയ കാലത്തിൻ്റെ രീതികളല്ല, റിബൺ പ്ലേ ഇതെല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ അദ്ദേഹമാണ് അത് ചെയ്യുന്നത്, ഞാൻ കഥ ആണ് കൈകാര്യം ചെയ്യുന്നത്. ആസ്വാദന വൃന്ദം ഉണ്ട് എന്നാണ് ഞാൻ പൂർണ്ണമായി, കാരണം നമ്മളിത് വേദിയിൽ കൊണ്ട് ഇറക്കിയപ്പോഴാണ് നമുക്കിത് അറിയാൻ കഴിയുന്നത്. കാരണം പലരും ഇതൊക്കെ ഉണ്ടോ ഇപ്പോഴും എന്ന് ചോദിച്ച ആളുകൾ, പുതിയ തലമുറയിൽപ്പെട്ട ആളുകളും ഇതിനെ സ്വീകരിക്കുന്നുണ്ട്, പഠിക്കണമെന്ന് താല്പര്യപ്പെട്ട് എന്നെ വിളിച്ചിട്ട്. ഇത് കണ്ടതിന് ശേഷം എൻ്റെ ശിഷ്യഗണങ്ങളിൽ തന്നെ പെട്ട ആളുകൾ, ചില രക്ഷാകർത്താക്കൾ, നമുക്കുമായി പരിചയമുള്ള രക്ഷാകർത്താക്കൾ തങ്ങളുടെ മകനെ പഠിപ്പിക്കണം, അങ്ങനെ നമ്മളൊരു കളരി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിക്കാൻ. അപ്പോൾ ഈ കൊറോണ കാലഘട്ടമായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ പുതിയ തലമുറയെ പഠിപ്പിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. കാരണം ഇത് അന്യം നിന്ന് പോയി എന്ന് തോന്നിയപ്പോഴാണ് ഞാനിത് ഇതിനെ ഈ സമിതിയാക്കി മാറ്റിയത്. ഒരിക്കലും അന്യം നിന്ന് പോകാൻ പറ്റാത്തൊരു കലാരൂപമാണ്. കാരണം ഇത് വരുമാനം എന്ന് പറയുമ്പോഴാണ് എനിക്ക് അതും ഒരു ചിരിയിലൂടെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിനൊരു വരുമാന മാർഗമായി നമുക്ക് കൊണ്ടു നടക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അത്രത്തോളം പ്രോഗ്രാം കിട്ടാനുള്ള കുറവുണ്ട്. പ്രോഗ്രാം കിട്ടിയാലും അതിനുള്ള സാമ്പത്തികം നമുക്ക് എല്ലാവർക്കുമായി കൊടുക്കാനുള്ളത് ട്രാവലിംഗ് ഒക്കെ വരുമ്പോൾ, എങ്കിലും അവർക്ക് കൊടുക്കാനുള്ള കേഷ് കിട്ടുന്നുണ്ട്, അതിൽ സംതൃപ്തനാണ്. പിന്നെ അല്പം കുറവാണെങ്കിലും പ്രോഗ്രാം ഞാൻ ചെന്ന് ചെയ്തു കൊടുക്കാറുണ്ട് ഈ കലയോടുള്ള. കാരണം ഒരു പ്രോഗ്രാം സ്റ്റേജിൽ ചെയ്ത് തീരുമ്പോൾ നമുക്ക് ഒരു അന്ന് ഉണ്ടായിരുന്ന പ്രായത്തിനേക്കാൾ ഒരു വയസ്സ് കുറഞ്ഞതുപോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പം അതാണ് എൻ്റെ ആ സമ്പത്ത് എന്ന് ഞാൻ ഊർജ്ജം. മറ്റത് പലതും ചെയ്യാൻ, കാരണം വീട്ടുകാര്യങ്ങൾ ചെയ്യാനൊരു ഊർജ്ജം കിട്ടും, മറ്റു പലതും ചെയ്യാൻ കിട്ടും. കാരണം കൂടെ വരുന്ന ആളുകൾക്ക് സാമ്പത്തികം കൃത്യമായി ഞാൻ വാങ്ങി കൊടുക്കുക, കാരണം അവർക്ക് മറ്റ് തൊഴിലുകൾ ഇല്ലാത്തത് കൊണ്ട്. നമ്മുടെ ഈ സാറിൻ്റെ ഈ ഓഡിയൻസിന് അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ജനകീയ പ്രേക്ഷകർക്ക് സാർ എന്താണ് ഇതിനുള്ള മെസ്സേജ്? ജനകീയം എന്ന വാക്ക് പോലും ജനകീയമാണ്. അപ്പോൾ അതിന് ആ പിന്നെ നാമം പോലും കാലം ആവശ്യപ്പെട്ട പേരാണ് എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ ജനകീയം പരിപാടികൾ ഇതുപോലുള്ള ധാരാളം പരിപാടികൾ ഞാൻ യൂട്യൂബ് ചാനൽ വഴി കണ്ടിട്ടുണ്ട്. എല്ലാം വേറിട്ട പരിപാടികളാണ്. അപ്പോൾ എൻ്റെ പ്രോഗ്രാം ചെയ്തുകൊണ്ട് ജനകീയത്തെ പുകഴ്ത്തി പറയുന്നു എന്ന് വിചാരിക്കണം. കാരണം എൻ്റെ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനിത് ജനകീയത്തിൻ്റെ പല പരിപാടികൾ, കാരണം ആരും അറിയാത്ത പല സംഭവങ്ങളെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു പിന്നെ ഇടപെടലുകളുമില്ലാതെ, വേറൊരു ഇടപെടലുകൾ ഇല്ലാതെ നടത്തുന്നു എന്ന് അടയാളപ്പെടുത്താനാണ് ജനകീയത്തെ ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു അടയാളപ്പെടുത്തൽ ജനകീയം ചാനൽ എന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊണ്ടുപോകും, കൊണ്ടുപോയി കഴിഞ്ഞാലല്ല കൊണ്ടുപോകും, അതിന് കഴിയും എങ്കിൽ ജനകീയം ജനകീയമായി തന്നെ നിൽക്കും. നമ്മുടെ വിൽപ്പാട്ട് ഉത്സവപ്പറമ്പുകളിലും കൾച്ചറൽ പ്രോഗ്രാമായിട്ടും ഒക്കെയാണ് നമ്മൾ നടത്തി വരുന്നത്.
ഇപ്പോൾ നടത്തി വരുമ്പോഴും ആനുകാലികമായ പ്രശ്നങ്ങളെല്ലാം നമ്മളിൽ ഇടചേർക്കാറുണ്ട്. നാടൻ പാട്ടിൻ്റെ ശൈലി, ചാക്യാർകൂത്തിലെ ആക്ഷേപഹാസ്യം, ഇതൊക്കെ ഇന്ന് വിൽപ്പാട്ടിൽ ചേർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത്. എല്ലാ കഥകളിലും മനുഷ്യനും മതങ്ങളും പ്രകൃതിയും എല്ലാം സമരസപ്പെട്ടു പോയാൽ മാത്രമേ ജീവിതം പച്ചപ്പിലേക്ക് നീങ്ങൂ എന്നുള്ളൊരു സന്ദേശം നമ്മുടെ വിൽപ്പാട്ടിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗാനം നമ്മളെ വിൽപ്പാട്ടിൽ നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട്. ആ ഒരു ഗാനം ജനകീയം ടി വിക്ക് വേണ്ടിയും പ്രേക്ഷകർക്ക് വേണ്ടിയും, പാട്ടുകാരൻ അല്ല ഞാൻ എങ്കിലും വില്ലിൻ്റെ ഞാനൽ തളത്തിൽ നിങ്ങൾക്കായി ചൊല്ലാം. മനുഷ്യനൊന്നേ മതങ്ങളൊന്നേ നിറങ്ങളൊന്നാണേ ഇവിടെ നിറങ്ങളൊന്നാണേ ഈശ്വരനൊന്ന് ഈശ്വരനൊന്ന് പ്രകൃതിയൊന്ന് മനുഷ്യനൊന്നാണേ ഇവിടെ മനുഷ്യനൊന്നാണേ മതങ്ങളൊന്നേ മനുഷ്യനൊന്നേ നിറങ്ങളൊന്നാണേ ഇവിടെ നിറങ്ങളൊന്നാണേ നിറങ്ങളൊന്നാണേ നിറങ്ങളൊന്നാണേ. നന്ദി, നമസ്കാരം. സുരേഷ് വിട്ടിയർ എൻ്റെ അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. ഈ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ പുതിയ തലമുറയിൽ നിന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലോപകാരത്തെ തൻ്റെ ഇടപെടൽ കൊണ്ട് ഇന്ന് മുഖ്യധാരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്, പുനർജീവിപ്പിച്ചിരിക്കുകയാണ്. ചില വ്യത്യസ്തപ്പെടുത്തലുകൾ, ചില രൂപ മാറ്റങ്ങൾ ഒക്കെ വരുത്തി വേദികളിൽ അല്ലെങ്കിൽ മറ്റ് കൾച്ചറൽ പ്രോഗ്രാമുകളിൽ ഇതിനെ കൂടെ ഇടം കണ്ടെത്തി ഇന്ന് ഉത്സവപ്പറമ്പുകളിൽ ഗാനമേള, മിമിക്സ്, നാടകം എന്ന് പറയുന്നത് പോലെ വിൽമേളയ്ക്കും ഒരു സ്ഥാനമുണ്ടാക്കിയെടുത്തു സാർ. അഭിമാനിക്കാം നമുക്ക്. ഈ തലമുറയിൽ നമുക്കിത് കാണാനുള്ള ഒരു ഭാഗ്യം സാറിൽ നിന്നും ഉണ്ടായി. സാറിൻ്റെ ഈ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് അനുവദിച്ചതിലും ജനകീയ പ്രേക്ഷകർക്ക് വേണ്ടി സാറിനെ പരിചയപ്പെടുത്തുവാൻ കഴിഞ്ഞതിലും നാം അഭിമാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു.